मोहब्बत मोहब्बत क्या है मोहब्बत। हाय गाइस, ജോഗുടൻ വെറുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നാപ്റ്റോണിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവരുടെ പുതിയ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. നാപ്റ്റോണിനെ കുറിച്ച് കാര്യമായിട്ടൊരു ഐഡിയ ഇല്ലാത്തവര് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇന്നത്തെ അവരുടെ പുതിയ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ അച്ചപ്പം ഉണ്ടാക്കുന്നതാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തൊക്കെയാണെങ്കിലും ഉപ്പ് തൊട്ട് കർപ്പൂരം പോലുള്ള എന്ത് സാധനം കിട്ടിയാലും ഇവന്മാരെ അടുത്ത് ഇവന്മാരുടെ നാപ്റ്റോണിൽ ഇട്ട് വെറുപ്പിക്കും, എന്നിട്ട് കുറെ ഡിസ്ലൈക്കും മേടിക്കും. പക്ഷെ ഇത് കാണാൻ കുറെ ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഇത് കാണുന്നത് ബോറടിക്കുമ്പോൾ ഇരുന്ന് ചിരിക്കാനാണ്. യൂട്യൂബിലേക്ക് അത് കാണാറില്ല, നമ്മൾ ചിരിക്കാറുണ്ട്. ഇവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും, ഈവൻ ഇഫ് ഒരു ഒരു ജെട്ടി കിട്ടിയാൽ അതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്, നാപ്റ്റോണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്, നമ്മുടെ ഗഞ്ചാ ജെട്ടികൾ. അതെ, ഈ ജെട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജെട്ടിയേക്കാളും മൂന്ന് ഹോൾ ഉണ്ട്. അതായത് രണ്ടല്ല, മൂന്ന് ഹോൾ ഉണ്ട്. രണ്ടെണ്ണം കാലി കയറ്റാനും ഒരെണ്ണം എയർപാസിന് വേണ്ടിയാണ്. രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് സൗണ്ട് ഇട്, സൗണ്ട് ഇട്. ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് രണ്ട് എക്സ്ട്രാ ജെട്ടികൾ കൂടി ഞങ്ങൾ ഫ്രീ ആയി തരുന്നതാണ്. അതെ, ഇതാ ചുമപ്പ്, പച്ച, മഞ്ഞ എന്നീ നിറങ്ങളിലാണ് ഈ ജെട്ടികൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ വേഗം പിടിച്ച് ഓർഡർ ചെയ്യൂ നിങ്ങളുടെ ഗഞ്ച ജെട്ടികൾ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവര് പറയും, കാണാപ്പണം പഠിച്ചു പറയുന്നതാണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. തൊണ്ടയിൽ വെള്ളം പറ്റിയാലും ഇവര് വെള്ളം പോലും കുടിക്കാണ്ട് പറയും. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. കൊള്ളാം, ആദ്യമായിട്ടാണ് നാപ്റ്റോള്. സോറി, ഞാൻ കളിയാക്കിയെന്നെ എന്നോട് ക്ഷമിക്കണം. നാപ്റ്റോൾ ഞാൻ ആദ്യമായിട്ടാണ് 1299 രൂപയ്ക്ക് ഇത്രയും കുറഞ്ഞ വിലയില് ഇത്രയും നല്ല ഒരു വെളുത്ത ടേബിള് നിങ്ങൾ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ സന്തോഷം. നിങ്ങൾ ഇതുവരെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവാനുണ്ട്. കൊള്ളാം. 1299 രൂപയ്ക്ക് ആ ടേബിള് എന്തായാലും നല്ലതാണ്. ബാക്കി കാണാം. 1299 രൂപയ്ക്ക് സോറി ഗൈസ്, ആ ടേബിൾ അല്ല, ഈ ടേബിൾ. ഈ വീഞ്ഞപ്പെട്ടിയാ, ഈ വീഞ്ഞപ്പെട്ടിയാണ് ഗൈസ്. ഇതിനാണ് 1299 രൂപ. അത് ടേബിൾ ആണ് കേട്ടോ. ഹോള് കണ്ടപ്പോഴേ അച്ചപ്പാന്ന് വിചാരിച്ചു. വെറും 1299 രൂപ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇതിന്റെ ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഹൈറ്റ് നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നോക്കാം, നിങ്ങൾക്ക് ഇതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓഹ്, ഇത് കണ്ടോ നിങ്ങള്, ഡിഫറെന്റ് ലെവലിലാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ നിൽക്കുമ്പോ, അതായത് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോ 2 മീറ്റർ ആയിട്ട് വരും. ഒരു 120 ഡിഗ്രി വെച്ച് കാണിച്ച് 4-10 കുത്തിയാ കിട്ടും. ഇതിന് നല്ല ഹൈറ്റ്. അതുപോലെ തന്നെ ഫ്ലോപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. മാത്രമല്ല, ഇത് നമുക്ക് ഈ രീതിയിൽ ആംഗിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്തരടേ ഇട്ട് വെക്കാനായിട്ട് ഈ ഒരു സ്പേസ് നമുക്ക് നൽകുന്നത്. എന്തോന്നാണ്, ഇൻസ്ട്രുമെന്റ് ബോക്സോ? പണ്ടത്തെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടല്ലോ, അതിന് 4 കാല് വെച്ച പോലെ. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ലാപ്ടോപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഇല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ആയിട്ട്, ഇല്ലെങ്കിൽ എന്താ പറയാ, ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് കൂടി. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളോ? കിടന്നു തിന്നാനാണോ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആക്കുന്നത്? പട്ടി പൂച്ച എരുമയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടേബിൾ മേടിച്ചോളൂ, അതുങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഇവരുടെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, ഇവർക്ക് തന്നെ അറിയാം നമ്മളെ പൊട്ടന്മാരാക്കാൻ നോക്കുന്നതാണ്. ഇവിടെ 20 കിലോ വെയിറ്റ് വരെ. ആ, ആദ്യമായിട്ടാണ് തട്ടിപ്പില്ലാത്തൊരു സീൻ കാണിക്കുന്നത്. 20 ലിറ്റർ വരെ താങ്ങിയിട്ടുണ്ട്. പക്ഷെ 20 ലിറ്റർ താങ്ങിട്ടെന്നാ, ഇത് ടോയ്ലറ്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഇരുത്തി അപ്പീഡിപ്പിക്കാം. സെറ്റപ്പാണ്, അച്ചപ്പം പോലെ കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങളൊരു ഫർണിച്ചർ കടയിൽ പോവുക, എന്നിട്ട് അവിടെ നിന്ന് ഒരു ടീപ്പ് മേടിക്കുക. നിങ്ങൾ ഹൈറ്റ് അനുസരിച്ച് വേണം കേട്ടോ ടീപ്പ് മേടിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ചെയർ ഏതാണ്, സോഫ ഏതാണ്, അതിനനുസരിച്ചുള്ള ടീപ്പായ നിങ്ങൾ മേടിക്കാവുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഈ 1299 രൂപയുടെ ഈ അച്ചപ്പ ടേബിൾ മേടിക്കുക. എന്നിട്ട് അതിന്റെ പുറത്ത് നിങ്ങൾ ലാപ്ടോപ്പ് വെക്കുക. വെരി സിമ്പിൾ. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ലെവല് ഡിഫറെന്റ് ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ആംഗിള് നമുക്ക് വെക്കാം, ഈ ഒരു ആംഗിളിൽ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. നോക്കി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സോഫയിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൊല ചിരിയാണ്. അതൊക്കെ എന്തുണ്ടെങ്കിലും ചിരിച്ചോണ്ടിരിക്കും. ഇവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ, എന്തൊക്കെ ഫ്ലോപ്പ് ആയാലും ആ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ആ കൊലച്ചിരി എക്സ്പ്രഷൻ എപ്പോഴും വേണം കേട്ടോ.
തട്ടിമുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ബാക്ക് പെയിൻ ഒന്നും വരത്തില്ല, നല്ല ലെവലിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാനും സാധിക്കും. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ലാപ്ടോപ്പ് നമുക്ക്. ഞാനിപ്പോ ക്യാമറയിലല്ലേ നോക്കുന്നേ, ഇപ്പൊ മേളു ഇപ്പൊ താഴെ. ഇവൻ ഇതെന്തുവാ ഈ ടേബിൾ എടുത്ത് മാറ്റിയിട്ട് താഴത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക, ജസ്റ്റ് കണ്ണ് താത്തിയാ പോരെ, ഇങ്ങനെ താത്തേണ്ട കാര്യമില്ല. ലാപ്ടോപ്പ് ഇരിക്കുന്നില്ല. പക്ഷെ ഇവരുടെ അഭിനയം എന്ന് പറയാണ് ഇവര് ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ട് മാറും, അതൊരു കഴിവ് തന്നെ കേട്ടോ. പണി പാളി എന്ന് മനസ്സിലാക്കി ഇവർ അപ്പൊ തന്നെ, അതൊന്നൊരു വിഷയമല്ല, അവരപ്പൊ തന്നെ ആ ടോപ്പിക്ക് വിടും. ഇതുപോലെ ഡിഫറന്റ് ലെവൽ അല്ലേ, തീർച്ചയായിട്ടും. ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കളയാൻ നോക്കൂ, അതും ചെയ്യത്തില്ല. ഇവർക്കറിയാം നല്ല രീതി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ പറയാ. ഇതാകുമ്പോ കളിയാക്കാൻ വേണ്ടിയാണെങ്കിലും ആൾക്കാർ കയറി കാണും. വളരെ കൺവീനിയന്റ് ആണ്. ഇനി ബെഡിലെ പോർഷൻ നമ്മൾ പോകാം. നമ്മുടെ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടാവില്ലേ, സാധാരണ എന്റെ പൊന്ന് പെണ്ണുമ്പോൾ വല്ല നിലത്തും പോയിരുന്ന് കഴിക്കുന്ന ഒരു ബെഡിൽ ഇരുന്ന് കഴിക്കുന്നവർക്കാണെങ്കിൽ കൺവീനിയന്റ് ആയിട്ട് കഴിക്കാനായിട്ട്, അതായത് നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് കൂടി നിങ്ങൾക്ക് എന്നാ പറയാൻ. അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ എല്ലാവരും ബെഡിലിരുന്നാണ് ഫുഡ് കഴിക്കാനായിട്ട് തയ്യാറാകുന്നെങ്കിൽ ബെഡ് സ്പോയിലാകാണ്ട് ഇതുപോലൊരു കഴിച്ചു കാണിക്കത്തില്ല. കഴിച്ചു കാണിച്ചാൽ മൊത്തം ബെഡിലാവും. ടേബിൾ എന്തായാലും മസ്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുക. അപ്പൊ അത് പെർഫെക്റ്റ് ഓപ്ഷൻ ആണ്. ആലോചിച്ച സമയങ്ങളുടെ വെറും 1,298 വരും. ക്യാമറ ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും അവൻ ഇപ്പുറത്തോടേക്ക് ഇറങ്ങി അപ്പുറത്ത് വന്നിരുന്നു. ഇങ്ങനെ വേണം പവർ. മാത്രമല്ല പ്രായമായ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, അവർ നേരത്തെ പറഞ്ഞ പ്രായമായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെഡിലെടുത്തി കൊടുക്കാം. മുത്തശ്ശനോ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്. ഇപ്പൊ പറഞ്ഞു പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ തറയിലെത്താം. ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു സംസാരിക്കും, പക്ഷെ നമുക്ക് പെട്ടെന്ന് കത്തത്തില്ല. ഇവര് പറഞ്ഞങ്ങോട്ട് വിടുക, ഇവരിങ്ങനെ ഗ്യാസ് അടിച്ചിങ്ങോട്ട് വിടുക. കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല നമ്മുടെ നമ്മുടെ അവസ്ഥ എന്താന്ന് വെച്ചാല്. ഇതാണ് നമ്മുടെ അവസ്ഥ, നമുക്ക് തന്നെ മനസ്സിലായ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഇരുന്നാൽ നടുവേദന എടുക്കത്തില്ലേ? എന്നാ പറയാന്, ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് കുമാർ ജസ്റ്റ് ഓർഡർ, കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ്. കുട്ടപ്പൻ വിളിച്ച് ഓർഡർ ചെയ്തിട്ട്, കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ്. ശശിധരൻ നായർ ജസ്റ്റ് ഓർഡർ, കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ്. തിലകൻ സാർ വിളിച്ച് ഓർഡർ ചെയ്തിട്ട്, കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ്. മാത്രമല്ല ചപ്പാത്തി വരുത്തണോ, അത് നിങ്ങൾക്ക് പോസിബിൾ ആണ്. ചപ്പാത്തി വരുത്താൻ പറ്റുന്നു, കാരണം ഇതിന്റെ മുകളിലെ പലക വെച്ചതിന് ശേഷം ചപ്പാത്തി ഒക്കെ പരത്തി കഴിഞ്ഞാലും പെർഫെക്റ്റ് ആണ്. ഇപ്പൊ 20 ലിറ്റർ ഒക്കെ താങ്ങുന്നല്ലേ, പൊറോട്ട അടിക്കാൻ പറ്റൂ. ഹെവി റെസ്പോൺസ് ആണ്. ചിവാൻഡ്രം, കൊല്ലം, എറണാകുളം, മലപ്പുറം. നിങ്ങളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരും വിളിക്കുന്നില്ലേ? അവിടെ നിന്നും നിങ്ങൾക്ക് വിളി വരാണോ? അപ്പോഴേക്കും ഏകദേശം തീരുമാനമാവും. ഹെവി റെസ്പോൺസ് ആണ് വന്നോണ്ടിരിക്കുന്നത്. അതാകുമ്പോ കൺഗ്രാജുലേഷൻസ് നിങ്ങൾ പറയണ്ട, അവര് പറഞ്ഞോളൂ. പക്ഷെ വേണ്ടത്തിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ച ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക്, ഞാനൊരു സ്ത്രീയാണതോടെ ഞാനൊരു സ്ത്രീയാണതോടെ എനിക്ക് തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഓ, സ്ത്രീ ആയതുകൊണ്ട് കാര്യം പറയാനുണ്ടല്ലേ. ഓക്കെ, കേൾക്കാൻ താല്പര്യമില്ല, അടുത്ത് നോക്കാം. മാത്രമല്ല നിങ്ങൾ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ. ഓ, ഇതാണോ കുട്ടി? വേറെ അഭിനയം കാണുമ്പോ നമുക്ക് പറഞ്ഞു തോന്നുന്നു ഈ സാധനം മനഃപൂർവ്വം ഇങ്ങനെ കൈകൊണ്ട് തട്ടിക്കളയുക. അതന്നെ ഈ ടേബിളിരുന്ന തട്ടി മറിയത്തില്ലേ, നിലത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞേക്കാളും കഷ്ടമായിരിക്കും ടേബിളിന്റെ മേളെന്ന് പറഞ്ഞു. മാത്രമല്ല തട്ടിക്കളയുക. ഓരോ ആംഗിളിലും ഓരോ കളറ ഇതുപോലെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. എന്റെ അമ്മ ബോറടിക്കുന്നു, അയ്യോ ബോറടിക്കുന്നു, ബോറടിക്കുന്നു, അയ്യോ ബോറടിക്കുന്നു. അതും ഐക്കോൾ എന്ന് വെച്ച മികച്ച ബ്രാൻഡിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫോൺ മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡ് ആയിരിക്കും നമുക്ക് കാണുന്നത്. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ അത്രയ്ക്കും ഒരു റെയിൻബോ ലുക്ക്, അത് മാത്രം ലുക്ക് ആണ്. നിങ്ങൾ നോക്കുക, ഏറ്റവും നല്ല രീതിയിൽ ഓരോ ആംഗിളിലും ഇതിന്റെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? വെറുതെ അല്ല, എന്നാ പിന്നെ പറയണ്ടേ? വെറുതെ തെറ്റിദ്ധരിച്ചു. ഈ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ എടുത്ത് വിൽക്കാത്ത? ഐക്കോളും നല്ലതാട്ടോ ഗൈസ്. എല്ലാ ആംഗിളും നോക്കിയാലും നിങ്ങൾക്ക് ആ കളർ ചേഞ്ച്
അതെ എനിക്ക് ഇഷ്ടപ്പെട്ടു കളർ ചേഞ്ച് ആവുന്നു തീർച്ചയായിട്ടും നമുക്ക് ഓരോരോ ആംഗിൾസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം തട്ടട്ടെ തണ്ട് അയ്യോ കൈ വാറന്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഷോയിൽ മാത്രമുള്ള ഓഫർ ആണോ നിങ്ങൾക്ക് ഈ ഷോയിൽ മാത്രമോ ഈ ഷോയിൽ മാത്രം ഓ ഈ ഷോ സൗണ്ട് ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് അതിനെ കുറിച്ച് പറയാം തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിലെ ഗെയിംസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാ പറഞ്ഞു ഗെയിംസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു മാത്രം അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിലെ ഗെയിംസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് സോഷ്യൽ ഡോക്ടർ ഡ്രൈവിംഗ് വരും മര്യാദ കളിക്കാൻ പറ്റുന്നില്ല എന്തരടേ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബാക്ക് പാനൽ ആയിരിക്കും എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നത് ബാക്ക് പാനൽ ഓക്കേ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാക്ക് പാനൽ എന്ന് പറയുന്നത് ഇതിന്റെ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അട്രാക്ട് ചെയ്യുന്ന ഒരു കളർ ആണ് റെയിൻബോ കളർ കോമ്പിനേഷൻ ആണ് നിങ്ങൾ സൈഡിൽ നിന്ന് നോക്കിയാലും ആ ഗ്ലോസിനെസ് നിങ്ങൾക്ക് ആ ഷൈൻ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് റെയിൻബോ കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ഈ ഫോൺ ആയിരിക്കും എല്ലാവരുടെ കണ്ണിലും നമുക്ക് നിൽക്കുന്നത് ഇതിപ്പോ ഫോണിന്റെ പരസ്യമാണോ അതോ കൊള്ളാം വെറുതെ എല്ലാ ആൾക്കാരും കണ്ടിരിക്കുന്നേ മഞ്ഞ മതി മഞ്ഞ മതി അമ്മ റെഡ് ബ്ലൂ ഗോൾഡ് ഈ കളറില് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് വേഗം മഞ്ഞ ഹലോ റുജു ഹായ് ഹലോ പൊന്നപ്പൻ എങ്ങനെയാണ് ഫോണിന്റെ ലുക്ക് ഒക്കെ ഒരാൾക്കും കൊള്ളത്തില്ല അടിപൊളിയാണ് കാണാൻ തന്നെ അത്രയ്ക്കും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് ആണ് കൊണ്ടേ ഉപ്പിലിട്ട് വെക്കും ഒരാൾക്കും ക്യാമറ തൊട്ടപ്പോ ഗ്യാലറി ഓണായിരുന്നു നിങ്ങൾ കണ്ടോ ക്യാമറ തൊട്ടപ്പോ ഗ്യാലറി ഓണായിരുന്നു ഗ്യാലറി തൊട്ടാലോ ക്യാമറ തൊട്ടപ്പോ ഗ്യാലറി ഓണായി ഗ്യാലറി തൊട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഓണോ ഫേസ്ബുക്ക് കൊണ്ട് കഴിഞ്ഞാൽ വാട്സപ്പ് വാട്സപ്പ് കൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ പോവും എവിടെയെങ്കിലും നമ്മളെ അത് എത്തിച്ചിരിക്കും അതായത് ഫോൺ സൂപ്പറാണ് കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആപ്പിളിന്റെ ഫോണാണെന്നേ തോന്നുള്ളൂ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഭയങ്കരമായ ആൾക്കാരാണ് കേട്ടോ ഇവന്മാരുടെ ബ്രെയിൻ ചന്തിയിലാണ് പേരാണ് കോമഡി ഐ കാൾ അതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ പിക്ചർ ക്വാളിറ്റി ആണ് ഞങ്ങൾ ഇത് ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ എടുത്ത പിക്ചേഴ്സ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഫുള്ള് നീലമയം ആഹാ അന്തസ് നീല തടാകങ്ങളോ എത്ര 2GB റാം അല്ലേ ആ അതിന്റെ അതിന്റെ കാണിക്കുന്നുണ്ട് എല്ലാ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വാട്സ്ആപ്പ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ട് ടച്ച് ആവുന്നില്ല അയ്യോ ഫുള്ളി ഓട്ടോമാറ്റിക്കാ തനിയൊക്കെ ബാക്കായി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഗെയിം കളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഗെയിംസിനുള്ളിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ കണ്ടു തന്നെ വെടി പോകുന്നുണ്ട് നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ അതോടൊപ്പം നല്ല ഗെയിമിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കേണ്ടത് ഫോൺ കൊണ്ടുവരണം മഴക്കാലമായത് കാരണം കുറച്ച് കൊതുകടി ശല്യമാണ് ഇന്ന് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നല്ലാണ്ട് സാധനം നിങ്ങളുടെ ജന്മത്തിൽ കിട്ടത്തില്ല നിങ്ങൾക്ക് രണ്ട് ബ്രെയിൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതുപോലെയാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് ബ്രെയിനിന്റെ ശക്തിയാണ് ഒരു ബ്രെയിൻ മാത്രമുള്ള നിങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ബ്രെയിൻ ഉള്ള നിങ്ങളുടെ ഫോണിന്റെ കാര്യം ഒരിക്കലും ഹാങ് ആവുന്നില്ല അതെ ഒരു ബ്രെയിൻ മാത്രമുള്ളവർ ഈ പന്ന വീഡിയോ കണ്ട് ഈ സാമാനം മേടിക്കുന്നു അപ്പോ ദയവീതിൽ നിന്ന് നിങ്ങൾ ഒരു സാധനം മേടിക്കരുത് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഇഷ്ടപ്പെടാത്തവര് എന്നെ ഇഷ്ടപ്പെടണ്ട എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ഏതെങ്കിലും തരത്തിലുള്ള കണ്ടന്റുകൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കുക ഞാൻ നോക്കിക്കോളാം അപ്പോ അടുത്തൊരു കണ്ടന്റായിട്ട് വരുന്നവരെ ബൈ ബൈ ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ ഹോൾഡർ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതൊന്നും ആരും കാണത്തില്ല ഇതൊന്നും ആരും മേടിക്കത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പക്ഷെ ഇത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോഴും ഉണ്ട് ഇത് കണ്ടിരിക്കുന്നവരെ സമ്മതിക്കണം ഇത് പിന്നെ എന്തോ അത് അങ്ങനെ ഓർമ്മ ഇത് ഒരുപാട് നേരം കണ്ടിരിക്കുന്നവരെ സമ്മതിക്കണം എടാ 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 എരപ്പേ Oh
ചെയ്യാം.